അപ്പോൾ നമുക്ക് നമ്മുടെ പുതിയ വീഡിയോ കണ്ടാലോ. ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ രണ്ട് ഡ്രസ്സാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അത് നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ രണ്ട് കല്യാണം വന്നു. രണ്ട് കല്യാണത്തിനും എന്തായാലും രണ്ട് ഡ്രസ്സ് വേണം. അപ്പോൾ രണ്ട് ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഇപ്പം ഭയങ്കര റേറ്റല്ലേ ഡ്രസ്സിനൊക്കെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ചോദിച്ചാൽ രണ്ട് കല്യാണത്തിനുടേയും ചെയ്യാം, എനിക്ക് രണ്ട് ഡ്രസ്സും കിട്ടും. അപ്പോൾ ഞാൻ സ്റ്റിച്ചിങ്ങിന് ക്ലോത്ത് വാങ്ങി ചെയ്യുന്നെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു മോഡൽ കണ്ടിട്ട് ആ മോഡൽ നമുക്ക് തന്നെ അടിക്കുകയും ചെയ്യാം. പിന്നെ ഒരു ഡ്രസ്സിൻ്റെ പൈസ പോലും ആവുന്നില്ല രണ്ട് ഡ്രസ്സിന്. അതാണ് എനിക്കിതിനൊരു 1000 രൂപ രണ്ട് ഡ്രസ്സിനായിട്ടുള്ളൂ. അപ്പോൾ ഒരു ഡ്രസ്സിന് ഒരു 500 രൂപ അല്ലേ വരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു മോഡൽ, ഞാൻ കുറേ ആയി വിചാരിക്കുന്നത്. അപ്പോൾ ഷോപ്പിലൊക്കെ പോകുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലും നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിലും കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ടോപ്പിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിലായി പറഞ്ഞുതരാം. ഇതിന് 1 മീറ്ററിന് 80 രൂപയാണ് ക്ലോത്തിന് വന്നത്. അപ്പോൾ 3 മീറ്ററാണ് ഞാൻ എടുത്തത്. ഇതൊരു അംബ്രല കട്ടിങ് ടോപ്പാണ്. പിന്നെ വന്നത് 3/4 സ്ലീവ്, പിന്നെ പാൻറ്റും ഷാളും ഉണ്ട് കേട്ടോ. അപ്പം നെക്കിന് വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് ക്ലോത്ത് വാങ്ങിയിട്ടുണ്ട്. നെറ്റിൽ സ്റ്റോണ് വരുന്ന ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ ലോങ് നെക്കാക്കി കൊടുത്തതാണ്. ലോങ് നെക്ക് വരുമ്പോൾ നല്ല രസമാണ്. ലോങ് നെക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനൊരു ലോങ് നെക്ക് ഡ്രസ്സ് വേണമെന്ന്. അപ്പോൾ അത് ഞാൻ തന്നെ ചെയ്തു. പിന്നെ സ്ലീവിൽ കണ്ടോ 2 ലെയ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഡയമണ്ട് ഷേപ്പ് ഒരു പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതായി നമ്മളെ കഴുത്തിൽ കൊടുത്തതിൻ്റെ ബാക്കി നെറ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്ത് ഡയമണ്ട് ഷേപ്പാക്കി കൊടുത്തതാട്ടോ. പിന്നെ ഇതാ ഇങ്ങനെയാണ് ടോപ്പ്. അപ്പോൾ സ്ലീവിലേക്ക് 2 ലൈസ് എങ്ങനെയാണ് കൊടുത്തതെന്ന് വെച്ചാൽ പാൻറ്റിൻ്റെ ബാക്കി പീസ് ഉണ്ടായിരുന്നു, അതെടുത്ത് അതിനും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ടോപ്പിൻ്റെ എൻഡ് ഭാഗത്ത് ഒരു ചെറിയൊരു ഗ്രീനിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ പൈപ്പിംഗ് ഒന്നല്ല, ഒരു കുഞ്ഞി പൈപ്പിംഗ്. പിന്നെ അടിയിലാണെങ്കിൽ നമ്മൾ ഇത് കൊടുത്തിട്ടുണ്ട് ലൈനിങ്. ലൈനിങ്ങിന് 40 രൂപയാണ് വന്നത്. അതൊരു 2.5 മീറ്ററോ ഏറ്റവും വാങ്ങിയിട്ടുണ്ട്. അപ്പം ലൈനിങ്ങും വാങ്ങിയിട്ടുണ്ട്. ലൈനിങ് ഒരു ആഷ് കളറാണ് വാങ്ങിയത്. അപ്പോൾ നല്ല രസമായിരുന്നു ഇത് ഇട്ടാൽ. പിന്നെ അതുമല്ല ഗ്രീന് കളറാണ് ഷോള് വരുന്നത്. ഷോളിന് ടോപ്പിൻ്റെ ബാക്കി പീസിന്ന് നമ്മളെടുത്ത് ഒരു ലൈസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി എനിക്ക് എന്താ പറയുക, ചെറിയൊരു പൈസ 800 രൂപയ്ക്ക് ഞാൻ 800 രൂപേൻ്റെ ഉള്ളിലാണ് ഞാനിത് ഡ്രസ്സ് എല്ലാം കൂടി ചെയ്ത് കഴിഞ്ഞത്. പിന്നെ സ്റ്റിച്ചിങ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടാണ് സ്റ്റിച്ചിങ്ങിന് പൈസ വരാഞ്ഞത്. സ്റ്റിച്ചിങ്ങിനിപ്പം 300 ഒറ്റാനില്ലേ. അപ്പോൾ നമ്മൾ തന്നെ നമുക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ലാഭം. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഡ്രസ്സാട്ടോ ഇത്. അപ്പോൾ ഇതാ ഷോളിന് ഇതങ്ങനെ ഒരു ഗ്രീൻ ഷോളാണ്. ഡാർക്ക് ഗ്രീനുമാണ് പാൻറ്റും. അങ്ങനെ തന്നെ പാൻറ്റ് വരുന്നത് ഒരു ആംഗിൾ ലെങ്ത് പാൻറ്റാണ്. പിന്നെ ഷോളിന് ഇതാ ഒരു ആഷ് കളറ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. അതിൽ ലേശം വലിയ പൈപ്പിംഗ് ആയിട്ടാണ് ഞാൻ കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായിക്കെങ്കിൽ പറയണം കേട്ടോ. എൻ്റെ ഈ ഡ്രസ്സാണോ ഇനി കാണിക്കുന്ന ഡ്രസ്സാണോ ഇഷ്ടമായെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇതാ എനിക്ക് ഇതിൻ്റെ സ്ലീവ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഡയമണ്ട് ഷേപ്പ് കൊടുത്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ലുക്കാണ് കാണാൻ. പിന്നെ അപ്പോൾ നിങ്ങൾ പറയണം ഏത് ഡ്രസ്സാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ ഓരോരോ ഫംഗ്ഷൻ വരുന്ന സമയത്ത് എനിക്ക് മാത്രമേ ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കും പിന്നെ ഞങ്ങൾ ഡ്രസ് കോഡ് ആക്കും. ഡ്രസ് കോഡ് ആക്കുമ്പോൾ അനിയത്തിമാർക്കും എല്ലാവർക്കും കൂടി ഒരേ മോഡലിൽ ഡ്രസ് കോഡ് ആക്കലുണ്ട് കേട്ടോ. അപ്പം ഇത് ഇഷ്ടമായിക്കെങ്കിൽ പറയണം കേട്ടോ. ഇതിനും എനിക്ക് അങ്ങനെ ചെറിയ എന്തോ പൈസ ആയിട്ടുള്ളൂ കേട്ടോ. ഇത് 2.5 മീറ്ററാണ് ക്ലോത്ത് വരുന്നത്. 2.5 മീറ്ററിൽ 1 മീറ്ററിന് 120 രൂപയാണ് വരുന്നത്. പിന്നെ അതേപോലെ 3/4 സ്ലീവാണ് വരുന്നത്. പിന്നെ സ്ലീവിൻ്റെത് ഞാൻ ആദ്യം പിന്നെ പഫ് സ്ലീവായിരുന്നു കൊടുത്തത്. പഫ് സ്ലീവ് കൊടുത്തപ്പോൾ എനിക്ക് നല്ല തടി തോന്നുക. അപ്പം വേഗം പഫ് സ്ലീവ് ഒഴിവാക്കി നോർമൽ സ്ലീവ് തന്നെ കൊടുത്തു. പിന്നെ ടോപ്പിന് ലൈനിങ് ലോങ് ലൈനിങ് ലോങ് ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു നെറ്റ് പോലത്തെ ഒരു ക്ലോത്താണ്. അപ്പോൾ ഫുള്ള് ലൈനിങ് കൊടുക്കണം. അപ്പോൾ ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ ഏത് ഡ്രസ്സാണ് ഇഷ്ടമായതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഡ്രസ്സ് ഇഷ്ടമായിക്കോ ഇല്ലയോ എന്ന് പറയണം കേട്ടോ. അപ്പോൾ നിങ്ങളെ യൂട്യൂബ് ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.